നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തുടക്കം മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്ത് ആദ്യം പറഞ്ഞിരുന്നത് ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെയായിരുന്നു. അതേ സുരേന്ദ്രൻ ഇന്ന് കൂടുതൽ ഗൗരവമുള്ള ആരോപണങ്ങളോടെ രംഗത്തെത്തിയിരിക്കുകയാണ്. ലൈഫ് മിഷൻ വടക്കാഞ്ചേരി ഫ്ലാറ്റ് പദ്ധതിയുടെ നിർമ്മാണ കരാർ കിട്ടാൻ സ്വപ്ന സുരേഷിന്റെ ആവശ്യപ്രകാരം യൂണിടൈ കമ്പനി ഉടമ സന്തോഷ് ഈപ്പൻ നൽകിയ ഐഫോണുകളിലൊന്ന് ആരുടെ പക്കലുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കൃത്യമായി അറിയാം. ഇതിനിടയിൽ രണ്ട് മാസത്തോളമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കയ്യിൽ കെട്ടിയിരുന്ന 2.5 ലക്ഷത്തിന്റെ ആപ്പിൾ വാച്ച് എവിടെ പോയി എന്ന് സുരേന്ദ്രൻ ചോദിക്കുന്നു. ആ ആപ്പിൾ വാച്ചിൽ തെളിവുകളെല്ലാം ഉണ്ട്. സ്വപ്നയുടെ ആവശ്യപ്രകാരം സന്തോഷിപ്പൻ കൈമാറിയത് 6 ഐഫോണുകൾ. അതിലൊന്ന് ഏകദേശം 1,14,000 രൂപ വില വരുന്ന ഐഫോൺ ആർക്കു ലഭിച്ചുവെന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുവെന്ന് സുരേന്ദ്രൻ പറയുന്നു. 35 38 2 9 1 0 4 8 9 4 3 8 6 എന്ന IMEI നമ്പറുള്ള ഐഫോൺ ഉപയോഗിക്കുന്നയാളെ കണ്ടെത്താൻ ഇപ്പോൾ അന്വേഷണ സംഘം ശക്തമായ ശ്രമം ആരംഭിച്ചിരിക്കുന്നു. യൂണിടൈക്ക് ഉടമ നൽകിയ ഐഫോണുകളിലൊന്ന് ശിവശങ്കർ ഉപയോഗിച്ചിരുന്നുവെന്ന വാർത്ത ഇന്ന് രാവിലെ നടുക്കത്തോടെയാണ് കേരളം കേട്ടത്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ കൈക്കൂലി വാങ്ങി എന്നതിൻ്റെ കൃത്യമായ തെളിവായിരുന്നു ഈ ഐഫോൺ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലൈഫ് മിഷൻ പദ്ധതികളുടെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്നത് ശിവശങ്കറിനാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അഴിമതി പണം എത്തിയെന്ന് ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ശിവശങ്കർ ഐഫോണിനപ്പുറം എത്ര രൂപ പണമായി സന്തോഷിപ്പനിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്? അതാരുടെയെല്ലാം പോക്കറ്റിലേക്കാണ് കൈമറിഞ്ഞത്? CBI അന്വേഷണം ശക്തമാക്കിയാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അടപടലം വീഴുമെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം CBIയിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ നിർമ്മാണ കരാർ ലഭിക്കാൻ 4.48 കോടി രൂപ കമ്മീഷന് പുറമെ 5 ഐഫോണുകളാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ പറയുന്നത് 6 ഐഫോണുകളാണ് കൈമാറിയതെന്നാണ്. സന്തോഷിപ്പൻ ഹൈക്കോടതി കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരുന്നത് 5 ഐഫോണുകളുടെ കഥ മാത്രം. ഇപ്പോൾ ശിവശങ്കറിന്റെ കയ്യിൽ നിന്ന് പിടികൂടിയ ഐഫോൺ കൂടി ചേർക്കുമ്പോൾ 6 ഐഫോണുകളാണ് സന്തോഷിപ്പൻ കൈമാറിയത്. അങ്ങനെയെങ്കിൽ സന്തോഷിപ്പൻ എന്തുകൊണ്ടാണ് ശിവശങ്കറെ സഹായിക്കുന്ന മൊഴി കൊടുത്തത്? ഇതിൽ നിന്ന് ചില ഗൂഢാലോചനകളുടെ തെളിവുകൾ വ്യക്തമായി പുറത്തേക്ക് വരുന്നു. സന്തോഷിപ്പൻ കോടതിയിൽ പറഞ്ഞത് 5 ഐഫോണുകൾ UAE കോൺസുലേറ്റിന് കൈമാറിയെന്നായിരുന്നുവെങ്കിലും 6 എണ്ണത്തിന്റെ IMEI നമ്പറുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശിവശങ്കർ ഉപയോഗിച്ചിരുന്ന 2 ഫോണുകളുടെ IMEI നമ്പറുകൾ കോടതിയിൽ ED സമർപ്പിച്ചപ്പോഴാണ് അതിലൊന്ന് യൂണിടാക് നൽകിയതെന്ന് വ്യക്തമായത്. ഏകദേശം 99,900, 1 ലക്ഷം രൂപയുടെ ഐഫോൺ ആയിരുന്നു ശിവശങ്കർ ഉപയോഗിച്ചിരുന്നത്. അതും സന്തോഷിപ്പൻ കൈമാറിയ ഐഫോൺ. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അറസ്റ്റിലാവുകയും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫോൺ വിളിച്ചിട്ടുള്ളതായി അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തുകയും ചെയ്ത ഘട്ടത്തിൽ അന്വേഷണം കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയെന്നാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത്. എന്നിട്ട് പിണറായി പഴയ മറുപടി തന്നെ ആവർത്തിക്കുകയാണ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ ഇതുമായി ബന്ധപ്പെട്ട മുൻപ് വന്ന പ്രസ്താവനയൊക്കെ പൊളിഞ്ഞു വീണിരിക്കുന്നു. മുഖ്യമന്ത്രി ഇതുതന്നെ ഇപ്പോഴും ആവർത്തിക്കുന്നത് വലിയ പരിഹാസത്തിന് കാരണമാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസും 2 മന്ത്രിമാരും 2 ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരെ അന്വേഷണം നീളുന്നുവെന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കള്ളക്കടത്ത് സംഘം എന്തിനാണ് പതിവായി വന്നത്? ഇതേക്കുറിച്ച് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത്? സ്വപ്ന സുരേഷുമായി പിണറായിയുടെ കുടുംബത്തിന് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകളുണ്ട്. മുഖ്യമന്ത്രി സ്വപ്നയ്ക്കൊപ്പം വിദേശ രാജ്യത്ത് കറങ്ങിയിട്ടുണ്ട്. ശിവശങ്കറെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണ്, അതും ക്ലിപ്പ് ഹൗസിൽ വെച്ച്. അന്ന് മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്ക് തന്നെ എൻ്റെ പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആണ് ശിവശങ്കർ എന്നാണ്. വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നൽകിയ മറുപടിയിൽ വസ്തുതാപരമായി എന്ത് മറുപടിയാണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളതെന്ന് സുരേന്ദ്രൻ ചോദിക്കുന്നു. ലൈഫ് മിഷൻ അഴിമതിക്കായി കരാറുകാരൻ കൊടുത്തയച്ച 5 ഫോണുകളിലൊന്ന് ശിവശങ്കറിന്റെ കയ്യിലെത്തിയത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അറിയാതെ പോയത്? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്നയാൾ കരാർ നൽകുമ്പോൾ പ്രത്യുപകാരമായി ഐഫോൺ മേടിച്ചു എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? UAE കോൺസുലേറ്റും കരാറുകാരും തമ്മിലാണ് ബന്ധമെന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു. അങ്ങനെയെങ്കിൽ കരാറിനായി യൂണിടാക് MD സന്തോഷിപ്പൻ നൽകിയ ഐഫോൺ എന്തിനാണ് ശിവശങ്കർ വാങ്ങിയത്?
യൂണിടാക്കിൽ നിന്നും ലഭിച്ച ഒരു ഫോൺ കൂടിയുണ്ട്. അത് ആരുടെ കയ്യിലാണ് എന്ന് പിണറായി വിജയൻ അറിയാം. കരാറുകാരിൽ നിന്ന് സ്വപ്നം കൈപ്പറ്റിയ 5 ഫോണുകളിൽ ഒന്ന് സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ ഇതുവരെ വന്നിട്ടില്ല. ഇത് ആർക്കാണ് ലഭിച്ചതെന്ന് കൃത്യമായി നമുക്കറിയാം. സുരേന്ദ്രൻ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ നേർക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിക്കും കൂട്ടാളികൾക്കുമെതിരെ വന്ന ആരോപണം അട്ടിമറിക്കുകയാണ് സംസ്ഥാനം. സിബിഐക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ അട്ടിമറിക്ക് വേണ്ടി തന്നെ. കൂടുതൽ വെളിപ്പെടുത്തലുകളോടെ BJP പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉന്നം വയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല, അതിലപ്പുറം 2 മന്ത്രിമാർ ഉടൻ അകത്താകും എന്ന് തന്നെയാണ് സുരേന്ദ്രൻ പറഞ്ഞു നിർത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ കൂടി പിടിയിലാകും എന്ന് സുരേന്ദ്രൻ പറയുമ്പോൾ ചിലതെല്ലാം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തം. എന്തായാലും പിണറായി വിജയന് കൂടുതൽ കൂടുതൽ കുരുക്കാണ് ഓരോ നിമിഷങ്ങളും സമ്മാനിക്കുന്നത്. അതുതന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകളും സൂചിപ്പിക്കുന്നത്. ശിവശങ്കറിന്റെ കയ്യിലിരിക്കുന്ന ഐഫോൺ കൂടുതൽ കുരുക്കാവുകയാണ്. CBI സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായക തെളിവാണ് ശിവശങ്കറിന്റെ കയ്യിലിരിക്കുന്ന ഐഫോൺ. കോടതിയിൽ ഇനി CBI വാദിക്കുമ്പോൾ ഈ ഐഫോൺ തന്നെയാവും സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം. CBI കേസ് അന്വേഷണത്തിന് തടസ്സങ്ങളില്ല എന്ന് കോടതിക്ക് മുൻപാകെ അവതരിപ്പിക്കാൻ ഇതുകൊണ്ട് തന്നെ CBI അഭിഭാഷകന് എളുപ്പത്തിൽ കഴിയും. താൻ ഉപയോഗിക്കുന്ന ഫോണുകൾ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ശിവശങ്കർ എഴുതി നൽകിയ വിവരത്തിലൂടെ തന്നെയാണ് യൂണിടാക് നൽകിയ ഫോണുകളിലൊന്ന് ഇതിലുണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കിയത്. താൻ ഉപയോഗിക്കുന്ന 2 ഫോണുകളുടെ IMEI നമ്പറുകളാണ് ശിവശങ്കർ ED കൈമാറിയത്. അതിലൊരു ഫോണിന്റെ നമ്പർ യൂണിടാക് കോടതിയിൽ സമർപ്പിച്ച ഫോണുകളുടെ വിവരത്തിലുണ്ട്. ഇതോടെ ശിവശങ്കർ അക്ഷരാർത്ഥത്തിൽ പെടുകയായിരുന്നു. കേസന്വേഷണത്തിൽ നിർണായക തെളിവുകളായി ഇപ്പോൾ മാറുന്നത് ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ തന്നെ. മൊബൈൽ ഫോണുകളും വാട്സാപ്പ് ചാറ്റുകളും ഒക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ. അതുതന്നെയാണ് ശിവശങ്കറിനെ കുടുക്കിയതും. കൂടുതൽ കുരുക്ക് സ്വപ്ന സുരേഷിനും സന്ദീപിനും ഒക്കെ നൽകിയതും ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. ഒരുപക്ഷെ ഇത്തരം തെളിവുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരെയും വലിഞ്ഞു മുറുക്കും എന്നത് ഉറപ്പാണ്. കെ സുരേന്ദ്രൻ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അതിലപ്പുറം മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുന്നതും ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ തന്നെയാവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.